Hi friends, I am Arya Shankar. AS Media de pudhi latest informative video like swagatham. Kerala University de B.ED praveshanathe patti 2020 le B.ED praveshanathe patti aanu nammal parayunnathu. Idinodagam thanne registration start cheyidirunnu. Ennal registration ulla date namukku extend cheythu nalgittundu. So adagondaanu nammal ingane oru video cheyyunnathu. B.ED praveshanathinu aavashyamaya eligibility undo ennu theerchayayittum ningal aadyam manasilakkiyirikkanam. Adhine shesham maathramaanu registration vendi start and part of registration fee at a chicken pinned a theory left in the lay and the carim shroddikiga. B.ED admission left in online registration in the Rupandaman in the carim shroddikiga. Merit, community quota, management quota, sports quota, teacher quota, disability to ring a lavacum than a B.ED admission apply chandana. Online abesha for the lella viverangalum shreddhayodeyum krithyamodeyum aayirikkanam poorippikkendathu. Registration nadapadiyile aadya step abesha number passwordum generate cheyyuka ennalladana. Ella thavanayum cheynathu pole thanne Kerala University official website la login cheythu adile UG cap allengil UG PG PGCS ennulla oru page undavum. Aa page il click cheyyuka. Click cheyyunna time il ningalkku apply cheyanulla B.ED ennulla oru tab ningalkku lifyamavunnana adil click cheythu click here to apply ennulla link click cheyga avade ningalude peru janana theethi university edano adu register number pass aaya varsham gender category ningalude email id inganeulla vivarangal ningal nalguka slc ile pole thanne ningalude peru ningal adile type cheythu nalganam janana theethi enniva slc book il enganeyana ullathu അങ്ങനെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. അപേക്ഷാർത്ഥിയുടെ ജാതി SSLC ജാതി സർട്ടിഫിക്കറ്റ് പ്രകാരമായിരിക്കണം നിങ്ങൾ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ അതിൽ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പ്രോസ്പെക്ടസിലെ SC BC SSC ST ലിസ്റ്റുകൾ പരിശോധിച്ച് ഏതിൽ വരുന്ന എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രം കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. റിസർവേഷൻ അർഹതയില്ലാത്തവർ ജനറൽ കാറ്റഗറി സെലക്ട് ചെയ്യുക. കാറ്റഗറി തെറ്റായി നൽകിയാൽ അത് അഡ്മിഷനെ ബാധിക്കുമെന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇതിനുശേഷം അപേക്ഷാ നമ്പർ പാസ്വേഡ് എന്നിവ ലഭിക്കുന്നതായിരിക്കും. ജനന തീയതി ഡേറ്റ് മാസം വർഷം എന്നിങ്ങനെയുള്ളൊരു ഫോർമാറ്റിലായിരിക്കും ഡീഫോൾട്ട് പാസ്വേഡായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക. അപേക്ഷ നമ്പറും പാസ്വേഡും ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ അപേക്ഷാ ഫോറം പൂരിപ്പിക്കാനായി നിങ്ങൾ ഒന്നുകൂടി ലോഗിൻ ചെയ്തെടുക്കേണ്ടതാണ്. ഈ രജിസ്ട്രേഷൻ ഫീ അതിനെ പറ്റി നമുക്ക് നോക്കാം. രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായി മാത്രമാണ് അടയ്ക്കാൻ സാധിക്കുക. ഇതിനായി ഇന്റർനെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ്. ഫീസ് അടയ്ക്കുമ്പോൾ ട്രാൻസാക്ഷൻ എറർ എന്തെങ്കിലും ഉണ്ടാവുകയോ അക്കൗണ്ടിൽ നിന്ന് തുക പോയിട്ട് വീണ്ടും ഫീസ് അടയ്ക്കാനുള്ള നിർദ്ദേശം ലഭിക്കുകയോ ചെയ്താൽ സർവകലാശാല അഡ്മിഷൻ വിഭാഗവുമായി ഫോൺ നമ്പർ, ഇമെയിൽ മുഖാന്തരം ബന്ധപ്പെട്ട് മറുപടി ലഭിച്ച ശേഷം മാത്രം വീണ്ടും ഓൺലൈൻ പേയ്മെന്റിന് ശ്രദ്ധിക്കുക. മൾട്ടിപ്പിൾ പേയ്മെന്റ് നടന്നാൽ തുക റീഫണ്ട് ചെയ്യാൻ കാലതാമസം നേരിടുന്നതാണ്. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയേഴ്സിന് മാത്രമായിട്ട് പ്രത്യേകം ഫോൺ നമ്പേഴ്സും ഇമെയിൽ ഐഡിയും കേരള യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. സോ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ പേയ്മെന്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു എറർ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇനി പ്രൊഫൈൽ രജിസ്ട്രേഷൻ നോക്കാം. കേരളീയനാണോ അല്ലയോ എന്നത് കൃത്യമായി നൽകുക. കേരളീയൻ അല്ലാത്തവർ സംവരണ ആനുകൂല്യങ്ങൾക്ക് അർഹരായിരിക്കുന്നതല്ല. അതിനാൽ ശ്രദ്ധയോടെ മാത്രം നൽകുക. EWS എക്കണോമിക്കലി വീക്കോ സെക്ഷൻ മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമുള്ള സംവരണമാണ്. വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രമാണ് ഈ സംവരണം ലഭിക്കാൻ ആവശ്യമായ രേഖ. BPL സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ് എന്നിവ ഇതിനായി പരിഗണിക്കുന്നതല്ല. പ്രോസ്പെക്ടസിൽ അനുബന്ധമായി ചേർത്തിരിക്കുന്ന ജാതി ലിസ്റ്റ് പരിശോധിച്ച ശേഷം മാത്രം OAC മുതലായ ജാതികൾ രേഖപ്പെടുത്തേണ്ടതാണ്. അനുബന്ധം 5 വരുന്ന ജാതികൾ മാത്രമേ OAC ലിസ്റ്റിൽ വരുന്നുള്ളൂ. അനുബന്ധം 5A വരുന്ന ജാതിയിൽ ഉൾപ്പെടുന്നവർ OAC ഫീസ് ആനുകൂല്യങ്ങൾക്ക് മാത്രമാണ് അർഹരായിട്ടുള്ളത്. ക്രിമിലെയർ സ്റ്റാറ്റസ് ശ്രദ്ധയോടെ മാത്രം നൽകുക. SC BC സംവരണത്തിന് അർഹരായവർ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് കൈവശം വരുത്തേണ്ടതാണ്. SSC ST OEC മുതലായ സംവരണക്കാർക്കും OEC ഫീസ് ആനുകൂല്യങ്ങൾക്കും അർഹരായവർ അത് തെളിയിക്കാൻ ആവശ്യമായ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുന്ന സമയം തന്നെ കയ്യിൽ കരുതേണ്ടതാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, അതായത് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സീറ്റിന് അപേക്ഷിക്കുന്നവർ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ്, കാലാവധി 5 വർഷം കാലാവധിയുള്ള മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ്, സർക്കാർ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ രേഖ എന്നിവ കൈവശം സൂക്ഷിക്കേണ്ടതാണ്.
ഇവയെല്ലാം തന്നെ നിങ്ങൾ ആ ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. എൻ എസ് എസ് എൻ സി സി മുതലായ വെയിറ്റേജ് മാർക്കിന് അർഹരായവർ ബന്ധപ്പെട്ട കോളങ്ങൾ ശ്രദ്ധയോടെ പൂരിപ്പിക്കുക. ഓൺലൈൻ അപേക്ഷയിൽ നൽകുന്ന മൊബൈൽ നമ്പർ പ്രവേശന നടപടികൾ പൂർത്തിയാക്കുന്നത് വരെ മാറ്റരുത്. പ്രവേശനത്തെ സംബന്ധിച്ച മെസ്സേജുകൾ ഈ നമ്പറിലേക്കാണ് അയക്കുക. ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ എന്നിവ വിദ്യാർത്ഥിയുടെയോ രക്ഷകർത്താവിന്റെയോ മാത്രം നൽകുക. കമ്പ്യൂട്ടർ സെന്റർ മുതലായവരുടെ നമ്പറോ ഇമെയിൽ ഐ ഡിയോ ഒരു കാരണവശം നൽകരുത്. കമ്പ്യൂട്ടർ സെന്ററുകൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് ഉപയോഗത്തിലുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ആയിരിക്കണം നൽകേണ്ടത്. അഡ്മിഷൻ പരമായ ഏതൊരു കാര്യത്തിനും ഈ ഒരു നമ്പറിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു ഐ ഡിയിലേക്കോ ആയിരിക്കും മെസ്സേജുകൾ വരിക. ഇനി അക്കാഡമിക് പ്രൊഫൈൽ രജിസ്ട്രേഷൻ നോക്കാം. യോഗ്യതാ പരീക്ഷയുടെ വിവരങ്ങൾ നിങ്ങൾ നൽകേണ്ടതാണ്. നിങ്ങൾ പാസ്സായിട്ടുള്ള ആ ഒരു പരീക്ഷയുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ മാർക്കും നിങ്ങൾ എത്ര പെർസെൻറ്റേജ് വാങ്ങി എന്നുള്ളതൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടതാണ്. അക്കാഡമിക് വിവരങ്ങൾ ശ്രദ്ധയോടെ മാത്രം നൽകുക. തെറ്റ് സംഭവിച്ചാൽ അഡ്മിഷനെ ബാധിക്കുന്നതായിരിക്കും. ഒന്നിൽ കൂടുതൽ ചാൻസുകളിൽ യോഗ്യതാ പരീക്ഷ പാസ്സായവർ കൃത്യമായ വിവരം നൽകേണ്ടതാണ്. യോഗ്യതാ പരീക്ഷ പാസ്സാവാൻ എടുക്കുന്ന ഓരോ അധിക ചാൻസിനും ഇൻഡെക്സ് മാർക്കിൽ നിന്നും നിശ്ചിത മാർക്ക് കുറച്ച് ആ ഒരു മാർക്കിൽ കുറവ് വരികയും അഡ്മിഷൻ ടൈമിൽ അലോട്ട്മെന്റ് ടൈമിൽ അതിൽ ചേഞ്ചസ് വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോട്ടോയും ഒപ്പും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓപ്ഷനുകൾ നൽകുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളും മാത്രം നൽകുക. ഓപ്ഷനുകൾ മുൻകൂട്ടി ധാരണ ഉണ്ടാക്കി ലിസ്റ്റ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപേക്ഷ ഫോമിൽ നിങ്ങൾ ഫിൽ ചെയ്ത് നൽകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് കോഴ്സാണ് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. നൽകിയ വിവരങ്ങളെല്ലാം തന്നെ ശ്രദ്ധയോടുകൂടി വായിക്കുക. നിശ്ചിത വിവരങ്ങൾ തിരുത്താൻ വരുത്താവുന്നതാണ്. സോ എങ്കിലും നിങ്ങൾ ഒന്നുകൂടി അത് ശ്രദ്ധയോടുകൂടി വായിച്ചിട്ട് തിരുത്തലും തിരുത്തുകൾ വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ തിരുത്തി നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം പ്രിന്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ പൂർത്തിയായാൽ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ഇതോടുകൂടി മാത്രമേ അപേക്ഷ സമർപ്പണം പൂർത്തിയാവുകയുള്ളൂ. രജിസ്ട്രേഷൻ കാലയളവ് പൂർത്തിയാകുന്നതിനുള്ളിൽ അപേക്ഷാർത്ഥിയുടെ അറിവോ സമ്മതമോ കൂടാതെ മറ്റാരെങ്കിലും പ്രൊഫൈലിലെ വിവരങ്ങളും മാറ്റം വരുത്താൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ ഉടനെ തന്നെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് പാസ്വേഡ് മാറ്റം വരുത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കുന്നത് വരെ അപേക്ഷ നമ്പറും പാസ്വേഡും ആവശ്യമായതിനാൽ ഇവ ഓർത്തിരിക്കേണ്ടതാണ്. ഒരിക്കലും തന്നെ നിങ്ങളുടെ ഐ ഡിയും പാസ്വേഡും മറന്നു പോകാൻ പാടുള്ളതല്ല. തിരുത്തലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിച്ച കഴിഞ്ഞ് പ്രൊഫൈലിലെ കംപ്ലീറ്റഡ് പ്രൊഫൈൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നൽകിയ വിവരങ്ങളിൽ മാറ്റം വരുത്താവുന്നതാണ്. രജിസ്ട്രേഷൻ അവസാനിക്കുന്നതിന് മുമ്പ് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി പുതിയ പ്രിന്റ് ഔട്ട് എടുത്ത് തുടർ ആവശ്യങ്ങൾക്കായി സൂക്ഷിക്കേണ്ടതാണ്. പ്രൊഫൈലിൽ എന്ത് മാറ്റം വരുത്തിയാലും അപേക്ഷയുടെ ഏറ്റവും പുതിയ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് സർവകലാശാലയിലേക്ക് അയക്കേണ്ടതില്ല. ആയത് പ്രവേശന സമയത്ത് കോളേജിൽ ഹാജരാക്കിയാൽ മതിയാവും. വിദ്യാഭ്യാസ യോഗ്യത, സംവരണം, ഗ്രേസ് മാർക്കുകൾ മുതലായവയ്ക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷിക്കുന്ന സമയം തന്നെ കയ്യിൽ കരുതേണ്ടതാണ്. പ്രവേശനം ലഭിച്ചാൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ കൂടുതൽ സമയം യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല. എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി ക്വാർട്ടറിൽ അപേക്ഷിക്കുന്നതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം പ്രിന്റ് ഔട്ടുമായി കോളേജിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം. ഇപ്രകാരം നേരിട്ട് ലഭിച്ച അപേക്ഷകളിൽ നിന്നും കമ്മ്യൂണിറ്റി ക്വാർട്ടറിലേക്ക് മെറിറ്റ് അടിസ്ഥാനമാക്കി അതാത് കോളേജുകളിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ്. എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ മാനേജ്മെന്റ് ക്വാർട്ടറിൽ അപേക്ഷിക്കുന്നതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം പ്രിന്റ് ഔട്ടുമായി കോളേജിനെ സമീപിക്കേണ്ടതാണ്. കമ്മ്യൂണിറ്റി ക്വാർട്ടർ, മാനേജ്മെന്റ് ക്വാർട്ടർ എന്നിവയിലെ അഡ്മിഷൻ സംബന്ധിച്ച വിശദ വിവരങ്ങൾ പ്രോസ്പെക്ടസിൽ കാണുക. ഓൺലൈൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് BED@Kerala University.ac.in എന്ന ഇമെയിൽ ഐഡിയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇവ ഇത്രയുമാണ് BEDനെ കുറിച്ച് യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടുള്ള പ്രസ് റിലീസിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ കൂടുതൽ വിവരങ്ങൾ അതിൻ്റെ റിസർവേഷൻ സർട്ടിഫിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ക്വാട്ട, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ വരുന്ന മുറയ്ക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.